ഇലന്തൂർ നരബലി കേസ് പ്രതികളുടെ വീട്ടിലെത്തിയ മറ്റൊരു സ്ത്രീയും കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണം. പകവൽ സിംഗിന്റെ വീട്ടിൽ പിരിവിന് വന്ന പന്തളം സ്വദേശി സുമയാണ് അസ്വാഭാവിക പെരുമാറ്റമുണ്ടായെന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ 10 ഭഗവൽ സിംഗിന്റെ വീട്ടിൽ പിരിവിന് ചെന്ന സുമയെ ലൈല വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ക്ഷണിച്ചുവെന്ന് സുമ പറയുന്നു. അസ്വാഭാവികത തോന്നിയതിനാൽ ക്ഷണം നിരസിച്ചെന്നും സുമ 24 പറഞ്ഞു. ഞാൻ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം എന്ന് പറഞ്ഞ അനാഥാലയത്തിലേക്കുള്ള അനാഥാലയത്തേക്ക് വർക്ക് ചെയ്യുവാണേ. ഫീൽഡ് വർക്കാണ്. ഞങ്ങൾ ഓരോ വീടുകളിൽ നിന്നും ഭക്ഷണ സഹായത്തിന് ഞങ്ങളിങ്ങനെ പോകാറുണ്ട്. ആ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുകയും അവിടുന്ന് മുമ്പോട്ട് പോകുന്നപ്പോൾ ഈ ലൈല എന്ന് പറഞ്ഞവർ എന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെല്ലുകയും ചെയ്തു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പോലെ അനാഥാലയത്തിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി സഹായത്തിന് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ അവരവിടെ അവിടുന്ന് അവർ എന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒത്തിരി നിർബന്ധിക്കുകയൊക്കെ ചെയ്ത് ഞാനത് കഴിച്ചില്ല. ഞാൻ പെട്ടെന്നെങ്കിൽ പോരുകയും ചെയ്ത് പൈസ 60 രൂപ തന്നു, റിസിപ്റ്റ് ഞാൻ കൊടുത്തു. അപ്പോൾ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭഗത് സിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് അവർ പിന്നെ പറഞ്ഞ ബാബുവൊന്നും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ തന്നിട്ട് ഞാൻ ബില്ല് കൊടുത്തിട്ട് പോന്നു. ആഹാരം കഴിക്കാൻ കയറുവാ ഉള്ളിലോട്ട് വീടിനകത്തോട്ട് കയറുവാ എന്ന് പറഞ്ഞ് ഒത്തിരി നിർബന്ധിച്ചു. ഞാൻ ആരുടെയും വീട്ടിൽ കയറി കഴിക്കാറില്ല, അതുകൊണ്ടാണ് കഴിച്ചില്ല. ഞാൻ പെട്ടെന്ന് ഒരു ദിവസം പരിചയമുള്ള ഒരാളോ ഇങ്ങനെ വിളിച്ചപ്പോൾ എനിക്കൊരു ഇത് വന്ന് ഞാനിങ്ങനെ പോരുകയും ചെയ്തു. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നു. ഇപ്പം നമുക്ക് കാണുന്നതൊക്കെ സംശയം തോന്നാനുള്ള സാഹചര്യമുണ്ട്, എന്നാലും നമ്മൾ കല്ലും നെല്ലും പരിശോധിക്കുമ്പോൾ എന്താണ് വിവരങ്ങൾ ശ്യാംകുമാർ? എസ് കെ എൻ, തീർച്ചയായും ആ യുവതി രക്ഷപ്പെട്ട അനുഭവമാണ്, ഈ ഭഗത്സിംഗിൻ്റെ വീട്ടിൽ വന്ന ശേഷം രക്ഷപ്പെട്ട ഒരു അനുഭവമാണ് അവർ പങ്കുവെക്കുന്നത്. അവരിപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് മുക്തയായിട്ടില്ല. സുമ എന്ന് പറയുന്ന യുവതി സെപ്റ്റംബർ 10 ഈ ഭഗത്സിംഗിൻ്റെ വീട്ടിൽ പിരിവിനായിട്ട് എത്തുന്നത്, അതായത് പത്മം കൊല്ലപ്പെടുന്നതിന് മുൻപാണ് ഇവിടെ എത്തുന്നത്. അവരോടാണ് ഈ ലൈല വീട്ടിൽ കയറി വരൂ, ആദ്യമായിട്ട് എത്തുന്ന ഒരാളോട് ഭക്ഷണം കഴിക്കൂ, വെള്ളം കുടിക്കൂ, അകത്ത് കയറൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. അവിടെ അങ്ങനെ വിളിക്കുമ്പോഴും ഇവർക്ക് എന്തൊരു അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് ഇവർ കയറിയില്ല. അടൂർ മഹാത്മാകേന്ദ്രത്തിൽ നിന്നായിരുന്നു ആ സ്ത്രീ എത്തിയത്. അവർ പന്തളം സ്വദേശിനിയാണ്. അവരിവിടെ വരികയും അവരെ പലതവണ വിളിച്ചു. ഇതിനിടയ്ക്ക് ഭഗത് സിംഗ് പുറത്ത് വന്ന് അവരെ നോക്കുന്നുണ്ടായിരുന്നു, അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ചെല്ലാതെ അവർ തിരിച്ചു പോരുകയായിരുന്നു. അവർക്കൊരു 60 രൂപ പിരിവും കിട്ടി. പക്ഷേ അവർ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് പത്മം കൊല്ലപ്പെടുന്നത്. ഒരുപക്ഷെ തന്നെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റാൻ ശ്രമിച്ചതും ഇതുപോലെ കൊലപ്പെടുത്താനായിരുന്നു എന്നാണ് അവരിപ്പോൾ സംശയിക്കുന്നത്. ഏതായാലും ആ യുവതി രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷത്തിലും ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മോചിതയാകാത്തൊരവസ്ഥയിലുമാണ്. അടൂർ പന്തളം സ്വദേശിനിയായ സുമ എന്ന യുവതിയാണ് നമ്മളോടിപ്പോൾ അവരുടെ അനുഭവം പറഞ്ഞത്. പലതവണയാണ് ലൈല തന്നെ വീട്ടിലേക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ശ്രമിച്ചത്. വിളിച്ച് വളരെ സ്നേഹത്തോടെ വിളിച്ച് കയറ്റാൻ നോക്കുകയായിരുന്നു. പക്ഷേ എന്തോ ഒരു പന്തികേട് അതിൽ തോന്നി എന്നതിനാൽ മാത്രം കയറിയില്ല എന്നാണ് അവരുടെ വാക്കുകളിൽ തന്നെ അവർ പറയുന്നത്. ആ ഒരു അനുഭവമാണ് അവരിപ്പോൾ 24 പങ്കുവച്ചത്. ഈ വിവരം അറിഞ്ഞത് അവരുടെ മൊഴിയും പോലീസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായതിൽ അവരുടെ മൊഴിയും പോലീസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇതിനകത്തുള്ളൊരു സംശയത്തിന് ചെറിയ ന്യായമുണ്ട്. അതുകൊണ്ട് ഈ സംശയത്തെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും.